തങ്കച്ചൻ രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി ചെറുപുഴയിൽ അനുസ്മരണ സമ്മേളനവും പ്രകടനവും സംഘടിപ്പിച്ചു. സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. ആയിരത്തി തൊള്ളായിരത്തി 1978 ഡിസംബർ 20 കോൺഗ്രസ് പ്രവർത്തകർ സിപിഐഎം പ്രവർത്തകനായ തങ്കച്ചനെ കൊലപ്പെടുത്തിയത്. 44-ാം രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുപുഴയിൽ സംഘടിപ്പിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. എ വി സ്മാരകമന്ദിര പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യവാദികൾ എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന കോൺഗ്രസ് പൂർണ്ണമായും ജനാധിപത്യ വിരുദ്ധ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിന് ഇന്ന് കേരളത്തിലുൾപ്പെടെ പിന്തുണ നൽകുന്നത് കോൺഗ്രസ് ആണെന്നും സി സത്യപാലൻ കുറ്റപ്പെടുത്തി. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ അനുഭവിച്ച ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധതയുടെ നാളുകളാണ് അടിയന്തരാവസ്ഥയുടെ കാലം. എല്ലാ പൗരാവകാശങ്ങളും എല്ലാ ജനാധിപത്യ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടൊരു കാലമായിരുന്നു അത്. തങ്ങൾക്ക് നേരെ ആരും ചോദ്യം ഉന്നയിക്കരുത്, ആരും മിണ്ടരുത്, ഞങ്ങൾ കൽപ്പിക്കുന്നതനുസരിക്കുകയാണ് പ്രജകളുടെ ഉത്തരവാദിത്വം എന്ന രാജഭരണത്തിന്റെ ഏകാധിപത്യ ഭരണത്തിന്റെ എല്ലാ സംഹാരതയും ഈ രാജ്യത്തിന് മേൽ പ്രയോഗിച്ചൊരു ഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥയുടെ ഘട്ടം. പക്ഷേ ജനാധിപത്യവാദികളായ ജനങ്ങൾ അതിന് കീഴ്പ്പെടുകയല്ല ചെയ്തത്, അതിനെ പ്രതിരോധിച്ചു. ജയിലിൽ കിടന്നു മർദ്ദക വീരന്മാരായ പോലീസുകാരുടെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയും എല്ലാം അവർ പോരാടി. ടി വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി, നാസർ കോളായി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, കെ വി ഗോവിന്ദൻ, കെ ഡി അഗസ്റ്റിൻ, പി വി തമ്പാൻ, കെ പി ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ആർ കെ പത്മനാഭൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് സുനിൽ വിസ്മയുടെ മാജിക് ഷോയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.